Hi friends, welcome to Ash Testy Kitchen. It's me, Shehala. Ellavarkum sugamanallo. Njan innu ivide vannittullathu egg doshayude recipe aayittanu. Ravile idli okke undakkitte maavu baaki undengil, enna eveningine pettunnu thanne oru egg dosha undakkiyedukkam. Nalla tastyum crispyum aayittulla oru doshayanu idu. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എഗ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. എഗ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇഡ്ഡലി മാവാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ആദ്യം തന്നെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 5 മുട്ടയാണ്. ഞാനിവിടെ 5 ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ദോശയ്ക്ക് 1 മുട്ടയാണ് വേണ്ടത്. എഗ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പത്തിരിച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടൊക്കെ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഫ്രൈ ഫാൻ എടുക്കാം. നിങ്ങൾ ഉയർന്നദോശയൊക്കെ ഉണ്ടാക്കുന്നത് ഏത് പാനിലാണോ അതെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് ഉയർന്നദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദേ ഞാനിവിടെ കുറച്ച് മാവ് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മസാല ദോശയ്ക്കും ഉയർന്നദോശയ്ക്കും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂണ് വെച്ചിട്ട് ഈ മുട്ട ഈ ദോശയിലൊന്ന് നല്ലതുപോലെ പരത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 സൈഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് മുട്ടയൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് മാത്രമേ മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ദോശ അങ്ങ് ഭയങ്കര ക്രിസ്പി ആയിട്ടും അത് കരിഞ്ഞൊക്കെ പോകും. ഇപ്പോൾ എഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നിയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണമെങ്കിൽ മാത്രമേ ആ ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ മസാല ദോശയാണെങ്കിൽ ഉയർന്ന ദോശയൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂടാറി കഴിക്കുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാകും, അപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം, എങ്കിലാണ് ആ മുട്ടയുടെ ടേസ്റ്റും ആ ക്രിസ്പിനെസ് ഒക്കെ നല്ലതുപോലെ ഈ അപ്പത്തിലുണ്ടാകും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും എഗ് ദോശയ്ക്ക്, എല്ലാവർക്കും ഇഷ്ടമാകും. ഈ എഗ് ദോശയിലേക്ക് ചട്ടിണിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ കറിയൊക്കെ കൂട്ടി കഴിക്കാനാണ് ആഗ്രഹമുള്ളവർക്ക് ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. പിന്നെ ചട്നിയോ സാമ്പാറോ അങ്ങനെ ഇഷ്ടമുള്ള എന്ത് കറിയും ഇതിലേക്ക് കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ, താങ്ക് യു.